ഈ സ്ത്രീത്വത്തെ മാനിക്കുക എന്ന് പറയുന്ന പരിപാടി അതെങ്ങനെയാണ് പഠിക്കേണ്ടത് എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്നൊക്കെ രാഷ്ട്രീയ നേതാക്കൾക്ക് ആരെങ്കിലും പറഞ്ഞു കൊടുക്കുന്നുണ്ടോ അല്ലെ ആ വിദ്യാഭ്യാസം വളർന്നു വരുന്ന രാഷ്ട്രീയ നേതാക്കൾക്ക് ഉണ്ടാകുന്നുണ്ടോ താങ്കളുടെ പ്രസ്ഥാനത്തിൻ്റെ പശ്ചാത്തലത്തിൽ പറഞ്ഞാൽ മതി അല്ല ഞാൻ അങ്ങയുടെ ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് മുമ്പ് വേഗം ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞോട്ടെ ഇവിടെ ശ്രീ രാഹുൽ ഈശ്വർ അടക്കമുള്ളവർ നൽകിയ ഉത്തരത്തിൽ നിന്ന് എനിക്ക് നോട്ട് ചെയ്തു വെച്ച ചില കാര്യങ്ങളാണ് ശ്രീ രാഹുൽ ഈശ്വർ പറഞ്ഞു വളരെ പക്വതയോടുകൂടിയാണ് ശ്രീ സുരേഷ് ഗോപി ഇന്ന് ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത് ക്ഷമ ചോദിച്ചിരിക്കുന്നത് ഇതേ പക്വത അദ്ദേഹത്തിന് അന്ന് മാധ്യമ പ്രവർത്തകയോട് സംസാരിച്ച ദിവസം പാലിക്കാൻ സാധിച്ചിരുന്നുവെങ്കിൽ ഈ വിവാദം തന്നെ ഈ രാഷ്ട്രീയ കേരളത്തിൽ ഉണ്ടാകാതെ പോകുമായിരുന്നു ശ്രീപക്ഷ കേരളത്തിൽ ഉണ്ടാകാതെ പോകുമായിരുന്നു രണ്ട് ഇരേ മോശക്കാരിയാക്കി തീർക്കാനാണ് ശ്രീ ഹുലീശ്വർ അടക്കമുള്ള സുരേഷ് ഗോപിയെ അനുകൂലിച്ച് സംസാരിക്കുന്നവരൊക്കെ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി ഈ കേസ് ഇന്ന് ഫയൽ ചെയ്തതിനെ കുറിച്ച് തീർച്ചയായും കേസ് ഫയൽ ചെയ്യണം എന്തുകൊണ്ടാണെന്ന് അറിയാമോ ഇല്ല എന്നുണ്ടെങ്കിൽ സമാനമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ഒരു ക്ഷമ ഖേദ പ്രകടനത്തിൽ അല്ലെങ്കിൽ ക്ഷമ പോലെ തോന്നിപ്പിക്കുന്ന വിശാലമായ ഒരു പാരഗ്രാഫിൽ വാക്കുകൾ കുറിച്ചിട്ടുകൊണ്ട് അതങ്ങ് ഇല്ലാതായി പോവും വേറൊരു പ്രധാനപ്പെട്ട കാര്യം സുരേഷ് ഗോപി അദ്ദേഹം ഒരു നടനാണെന്ന് നമുക്കറിയാം നടൻ പൊതുപ്രവർത്തകനായതിനുള്ള പ്രശ്നമാണോ അല്ലയോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല പക്ഷേ അഭിനയമല്ല പൊതുപ്രവർത്തനം എന്നുള്ളത് അദ്ദേഹം ഓർക്കേണ്ടതായിരുന്നു പൊതുപ്രവർത്തകന്റെ ജാഗ്രത പാലിക്കാൻ അദ്ദേഹം വിട്ടുപോയി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഒരു സിനിമാറ്റിക് വെർഷനാണ് സത്യത്തിൽ നമ്മൾ ഇന്ന് കണ്ടത് അത്തരം സിനിമാറ്റിക് വെർഷനുമായിട്ട് പോവുകയാണെങ്കിൽ കേരളം അദ്ദേഹത്തെ തിരുത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത് തന്നെയാണ് ഈ വിവാദത്തിന്റെയൊക്കെ അടിസ്ഥാനം എന്നുള്ളതും നമ്മൾ ഓർക്കണം ഇനി ശ്രീ അരുൺകുമാർ ഇവിടെ ഒരുപാട് ല്ലോ <imitiple> 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 സമയം സമയം പൂർണ്ണമാവുകയാണ് അതുകൊണ്ടാണ് എന്തായാലും ഈ വിഷയത്തിൽ വീണ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളിൽ അവസാനിപ്പിക്കാൻ കഴിയുന്നതിലും എനിക്ക് സന്തോഷമുണ്ട് കാരണം ഒരു സമീപനം ഉണ്ടാവേണ്ടത് ആവശ്യമാണ് നേരത്തെ പറഞ്ഞ പോലെ ഈ സുരേഷ് ഗോപിയെ അനുകൂലിച്ചുകൊണ്ട് ഷിതയെ അപമാനിച്ചുകൊണ്ടുമൊക്കെയുള്ള പിന്നെ പലതരത്തിലുള്ള പോസ്റ്റുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ആ പോസ്റ്റുകൾക്കെതിരെ ഒക്കെ തന്നെ നടപടിയിലേക്ക് പോകുന്നുമുണ്ട് ഒന്നും വിടാൻ പോകുന്നില്ല അതിലെല്ലാം തന്നെ സംശയമില്ല പോലീസ് പരാതിയിലേക്ക് മീഡിയ വൺ നീങ്ങിയിട്ടുമുണ്ട് എന്നറിയിക്കുകയാണ് പ്രേക്ഷകരെ